ஆனாயிலே அம்மே கார்மலின் சைதன்யம் அம்மத்ரேசே ஆத்மீய ஹர்மியத்தின் குருநாதே ஞங்கள்க்கு மாதிரிகையல்லோ நீ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മത്രേസ്യയോടുള്ള നൊവേനയുടെ 8-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മത്രേസ്യയുടെ സുകൃത സരണിയിൽ നിന്ന് അധ്യായം 28. ദൈവം എല്ലാ സ്ഥലത്തുമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാജാവ് അധിവസിക്കുന്നിടത്ത് പരിവാരവും ഉണ്ടായിരിക്കുമെന്നാണ് പറയാറ്. നിത്യപിതാവിനോട് സംസാരിക്കുവാൻ ഉച്ചത്തിൽ വിളിക്കുകയോ അവിടുത്തെ വാത്സല്യം അനുഭവിക്കുവാൻ സ്വർഗത്ത് പോവുകയോ ആവശ്യമില്ലെന്നറിയുക. നാം എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാലും കേൾക്കത്തക്കവണ്ണം അവിടുന്ന് അത്രമാത്രം നമ്മോടടുത്തുണ്ട്. വിശുദ്ധ അമ്മത്രേസ്യയുടെ എല്ലാ കൃതികളുടെയും തനിമയും സവിശേഷതയും എന്തെന്ന് ചോദിച്ചാൽ ഒറ്റുത്തരം മാത്രമേ ഉള്ളൂ: വിശുദ്ധയുടെ അനുഭവ സമ്പത്ത്. ഈ അനുഭവ സമ്പത്തിലൂടെയാണ് വിശുദ്ധ അമ്മത്രേസ്യ അനവധി കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വായനയിൽ നാം വായിക്കുകയുണ്ടായി: നിത്യപിതാവിനോട് സംസാരിക്കുവാൻ ഉച്ചത്തിൽ നിലവിളിക്കുകയോ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സ്വർഗത്തിലേക്ക് പോകണ്ടയോ ആവശ്യമില്ല. നീ എത്ര തന്നെ താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിച്ചാലും അത് കേൾക്കത്തക്ക വിധം ദൈവം അത്രമാത്രം നിൻ്റെ അടുത്തുണ്ട്. അമ്മത്രേസ്യ ഇത് പറഞ്ഞത് മറ്റൊന്നിനെയും കുറിച്ചല്ല, പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് തന്നെ. പ്രാർത്ഥനയെ അമ്മത്രേസ്യ വിശേഷിപ്പിക്കുന്നത് ദൈവവുമായുള്ള സ്നേഹ സംഭാഷണം എന്നാണ്. പ്രാർത്ഥനയുടെ മഹാപണ്ഡിതയായ അമ്മത്രേസ്യയുടെ പ്രാർത്ഥനാ ജീവിതത്തെ 3 ഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം. 1, സാധാരണമായ പ്രാർത്ഥനാ രീതി. ഈ സാധാരണ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ചെയ്യുന്നത് പോലെ കുടുംബ പ്രാർത്ഥന, ജപമാല, നൊവേന, വിശുദ്ധരോടുള്ള വണക്കം എന്നിവയൊക്കെയാണ്. അതുപോലെ അമ്മത്രേസ്യയും തൻ്റെ ചെറുപ്പനാളിൽ ഇതെല്ലാം അനുഷ്ഠിച്ചു പോന്നു. അമ്മത്രേസ്യ തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നു: ചെറുപ്പം മുതലേ പരിശുദ്ധ ജനനയോടുള്ള ഭക്തിയിലും വിശുദ്ധന്മാരോടുള്ള വണക്കത്തിലും തീക്ഷ്ണമായി ഞാൻ വളർന്നു വന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗിയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ സാധാരണമായ പ്രാർത്ഥനാ രീതിയിൽ നിന്നാണ് പ്രാർത്ഥനയുടെ പണ്ഡിത എന്ന പദത്തിലേക്ക് അമ്മത്രേസ്യ എത്തിച്ചേരുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ 2-ാം ഘട്ടം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അതായത് അമ്മത്രേസ്യയുടെ അമ്മയുടെ മരണം മുതൽ മാനസാന്തരം വരെയുള്ള നാളുകൾ. എന്താണ് ഈ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ലോകസുഖത്തിനോടുള്ള ഒരാകർഷണവും അതുപോലെ ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും. ഈ ഒരു ബുദ്ധിമുട്ട് വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. പക്ഷേ വിശുദ്ധ അതിനെ അതിജീവിക്കുന്നതായിട്ട് നാം കാണുന്നു. തെരേസയുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. മിസ്റ്റിക്കലായിട്ടുള്ള പ്രാർത്ഥനാനുഭവങ്ങൾ. ഇതൊരു ദാനമാണ്, ദൈവത്തിൻ്റെ വരമാണ്, മനുഷ്യൻ്റെ കഴിവിനാൽ നേടാവുന്ന ഒന്നല്ല ഇത്. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ അമ്മത്രേസ്യയ്ക്ക് അനവധി ദർശനങ്ങളും അതുപോലെ വെളിപാടുകളെല്ലാം ലഭിക്കുന്നത്. തെരേസ ഈ കാര്യങ്ങളെല്ലാം ഒരു അനുഭവമായി നമുക്ക് പറഞ്ഞു തരുന്നു. തെരേസയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവമായുള്ള ഒരു ആത്മബന്ധം, ദൈവമായുള്ള ഒരു ആഴമായ സ്നേഹം. പ്രാർത്ഥനാ ജീവിതവും ദൈവവുമായുള്ള ബന്ധവും ഒരിക്കലും അകലെയല്ല, അടുത്തു തന്നെയാണെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ദൈവം എപ്പോഴും നമ്മുടെ അടുത്താണ്. ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഈ വഴിത്താരയിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നേക്കാം. പക്ഷേ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ദൈവബന്ധത്തിന് ഒരിക്കലും വിള്ളൽ സംഭവിക്കുകയില്ല. പച്ചയായ മനുഷ്യനും ദൈവസായുജ്യ ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്കും നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിനായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, നീ ഒരിക്കലും ഞങ്ങളിൽ നിന്നകലെയല്ല. തൊട്ടടുത്തുള്ള നിന്നെ അറിയാനും നിന്റെ സ്നേഹം അനുഭവിക്കുവാനും ഞങ്ങൾ ഒരുപാട് വൈകി. നാഥ, പ്രാർത്ഥനയിലൂടെ
നീയുമായി ഒന്നാകുവാനും നിന്നെ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.